വെൽക്കം ബാക്ക് ടു ബീനമാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ അടിപൊളിയായി സൂപ്പർ സൂപ്പർ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ വീക്ക്ലി ഒരു ദിവസം ചെയ്യുന്ന ഒരു ക്ലീനിങ് റുട്ടീന്റെ വീഡിയോ ആണ് എന്നത്തത് വെള്ളിയാഴ്ചയാണ് ഞാൻ ഡീപ് ക്ലീൻ ചെയ്യാറുള്ളത് ഡീപ് ക്ലീൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കൂടെ വാരിയിട്ട് ഭയങ്കരമായിട്ടുള്ള ക്ലീനിങ് ഒന്നുമല്ല എൻ്റെതായ രീതിയിലുള്ള ഒരു ക്ലീനിങ് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഈ ഒരു സെറ്റപ്പിലൊന്നുമല്ല ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുക ആ കോല ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മെനയായിട്ട് വന്നിട്ടുള്ളത് ഞാനിത് വെള്ളിയാഴ്ച ഇങ്ങനെ രാവിലെ തുടങ്ങി രാത്രി വരെ സഹായിട്ട് പറയും എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യുന്നതിന് പകരം കുറച്ച് കുറച്ചായിട്ട് ഓരോ ദിവസം ചെയ്തുകൂടുകയും ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഫുള്ള് വീട് വൃത്തിയായി കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഇപ്പോൾ ഉള്ള എനർജി ഒന്നും കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഭക്ഷണം ഞാൻ ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ടെൻഷൻ ഇല്ല ഇനി ക്ലീനിങ് ആണ് മൊത്തം ഉള്ളത് അച്ഛനും നൈക്കുട്ടന സമയമാകുമ്പോ അവരെടുത്ത് കഴിച്ചോളും അച്ഛൻ കൊടുത്തോളും നൈരികുട്ടനെ അപ്പൊ എനിക്ക് എനിക്ക് ക്ലീനിങ് പരിപാടിയാണെന്നുള്ളത് അപ്പൊ നമുക്ക് നേരെ വീടുകളിലേക്ക് പോവാം ക്ലീനിങ്ങില് ഞാൻ എപ്പോഴും ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കിച്ചൺന്നാണ് കിച്ചണിനെ പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പൊടി പൊടിയുള്ളതായിട്ടൊന്നും തോന്നൂല്ല നോക്ക് ഈ കിച്ചണിൽ എന്താണ് ക്ലീൻ ചെയ്യാനുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും പക്ഷെ ഞാൻ ശരിക്കും കാണിച്ചുതരാ എന്താ ഇവിടെയൊക്കെ പൊടിയാണ് വേണ്ട ഇവിടെ പൊടിയുണ്ട് ഇവിടെയും പൊടിയുണ്ട് എല്ലാ സ്ഥലത്തും പൊടിയുണ്ട് പിന്നെ ഇതിന്റെ സൈഡിലൊക്കെ കുറച്ച് കറയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളെ ഈ ഒരു ചിമ്മിണി വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല കാരണം അത് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അതിനകത്തുള്ള സൗണ്ടും കൂടെ ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ ഒറിജിനലി പറയുന്ന സൗണ്ട് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ ആ ചിമ്മിണി ഓൺ ആക്കാറില്ല അതുകൊണ്ട് തന്നെ രണ്ട് ക്യാബിനറ്റ്സിന്റെ സൈഡില് കറയുണ്ടാവാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അരിയിലൊക്കെ പൊടി ഉണ്ടാവും നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഇതിന്റെ അടിയിലൊക്കെ പൊടി ഉണ്ടാവും അപ്പൊ ഒറ്റ തോട്ടത്തിൽ കാണുമ്പോൾ ഇത് ക്ലീൻ ആയിട്ട് ആയിട്ടിരിക്കുകയാണെങ്കിലും ഇതിന് നല്ല പണി പണിയേണ്ടത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓവർ ക്യാബിൻസ് ഒന്നും ഞാൻ ഡെയിലി ക്ലീനിങ് അതായത് വീക്ക്ലി വീക്ലി ക്ലീനിങ്ങിന്റകത്ത് ഇൻക്ലൂഡ് ചെയ്യാറില്ല കാരണം അതിനകത്തൊന്നും അത്രയും പൊടിയും കാര്യങ്ങളൊന്നും ആവാറില്ല അത് മന്ത്ലി വൺസ് ഒക്കെ ക്ലീൻ ചെയ്താൽ മതിയാവും നമുക്ക് അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ ഞാൻ വേഗം ക്ലീനിങ്ങിലേക്ക് കടക്കട്ടെ എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് കൗണ്ടർ ടോപ്പ് പിന്നെ നമ്മളെ ബോട്ടിൽസ് അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ കിച്ചണിലേക്ക് കയറി നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പിലുള്ള സാധനങ്ങൾ ഓരോന്നായി പെറുക്കിയെടുത്ത് ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടാക്കുകയാണ് കാരണം ഞാൻ കിച്ചൺ കൗണ്ടർ ടോപ്പാണ് ആദ്യം ക്ലീൻ ചെയ്ത് തുടങ്ങാറുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഇഷ്ടം പോലെ പൊടി ഉണ്ടാവും ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് നല്ല പൊടി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് ഇതെടുത്ത് വെക്കുന്നതിനിടയിലാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആദ്യം തന്നെ നമുക്ക് ആ വീക്ക് യൂസ് ചെയ്ത കിച്ചൺ ക്ലോത്ത്സും അതുപോലെ തന്നെ അബ്സോർബൻ ഷീറ്റൊക്കെ കഴുകാനിടാനുണ്ട് എന്നുള്ളത് സാധാരണ അത് ചെയ്തിട്ടാണ് ഞാൻ കിച്ചൺ ക്ലീനിങ്ങിലേക്ക് പോകാറ് ഇത്തവണ വീഡിയോ എടുത്തപ്പോൾ അതങ്ങ് മറന്നുപോയി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല പൊടി നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ ടീ ഷുഗർ കോഫി കാനസ്റ്റർ സെറ്റ് വെച്ചതും ആ റൗണ്ട് ട്രേ വെച്ചെടുക്ക അതുപോലെ പൊടി പിടിച്ച് കിടക്കുകയാണ് ആഴ്ചയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ക്ലീൻ ചെയ്യുന്നതാണ് പക്ഷേ എന്നാലും ഇങ്ങനെ പൊടി ഉണ്ടാകും അതുപോലെ തന്നെ നമ്മളെ ബാക്ക് ടൈൽസ് അതും കൂടെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക ക്യാബിനറ്റ്സിന്റെ അടിയിലുള്ള സ്ഥലവും ചിമ്മണീന്റെ രണ്ട് സൈഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ നമ്മളെ ക്യാബിനറ്റ് കറ വരുന്നുണ്ട് എന്നുള്ളത് അതും ക്ലീൻ ചെയ്തെടുത്തു ശേഷമാണ് നമ്മൾ ഈ ഒരു റെഡ് ഹാർട്ട് കളക്ഷൻസിലേക്ക് ഞാൻ പോയത് ഓരോന്നോരോന്നായി താഴോട്ടേക്ക് എടുത്തുവെച്ചു അത് പറയുന്നതിൻ്റെ ഇടയിലാണ് ഓർമ്മ വന്നത് ഈ ഒരു ലവ് ബൗളുണ്ടല്ലോ അതിലൊന്നും നൈതിക്കുട്ടൻ താഴെയിട്ട് പൊട്ടിച്ച് പൊട്ടിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇവിടെത്തെ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ സങ്കടമൊന്നും തോന്നിയില്ല ഞാനിപ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയതുപോലെ എനിക്ക് തോന്നുന്നത് ആ ഒരു ഓപ്പൺ ഷെൽഫും കൂടി ഞാൻ ക്ലീൻ ചെയ്തെടുത്തു ഞാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡ് എന്ന് പറയാൻ നമ്മൾ ഡിഷ് വാഷിംഗ് ലിക്വിഡും വിനഗറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ലിക്വിഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യം തന്നെ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊടിയൊക്കെ പെട്ടെന്ന് പോകുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് പിന്നെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാൻ വേറെ തന്നെ ഞാൻ ലിക്വിഡ് യൂസ് ചെയ്യുന്നുണ്ട് അത് ഞാൻ എപ്പോഴാണ് ഏതാ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ സമയം ഇത് ഈ ഒരു കൗണ്ടർ ടോപ്പ് ക്ലീനിങ് തുടങ്ങുന്ന മുന്നേ തന്നെ സമയം രണ്ട് മണിയായിട്ടുണ്ടായി അപ്പോൾ ഞാൻ ക്രോക്കറി കളക്ഷൻസ് ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ പോയത് ഗ്യാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ് ഞാൻ ഡീപ്പ് ക്ലീൻ അതായത് നമ്മൾ ഈ ബേണേഴ്സ് ഒക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നത് എപ്പോഴെങ്കിലേ ചെയ്യാറുള്ളൂ ഈ വീക്ക്ലി ക്ലീനിങ്ങിൽ വരാറില്ല അതിനുശേഷമാണ് ഞാൻ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്നത് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ സിഫ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഉണ്ട് അത് കുറച്ച് സ്ട്രോങ് ആണ് അപ്പോൾ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ എനിക്ക് പേടിയുള്ളതുകൊണ്ട് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് എടുത്തിട്ടാണ് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് വൈറ്റ് കൗണ്ടർ ടോപ്പ് ആയതുകൊണ്ട് എന്തെങ്കിലും കറിയൊക്കെ നമ്മൾ കാണാത്തത് എവിടെയെങ്കിലും തെറിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് പോവും പക്ഷേ എനിക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് കാരണം കോഡ്സ് ആയതുകൊണ്ട് സിഫ് കുറച്ചും കൂടി സ്ട്രോങ് ആയതുകൊണ്ടും അത് യൂസ് ചെയ്യാൻ വേണ്ടി പേടിയാണ് അത് കഴിഞ്ഞ് നേരെ പോയി നമ്മളെ സിങ്ക് ക്ലീനിങ്ങിലാണ് സിംഗ് ക്ലീനിങ് എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് അറിയില്ല പക്ഷേ സിംഗ് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ അടിയിൽ നമുക്ക് വേസ്റ്റ് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എന്താ പറയുക കൊട്ട ബാസ്ക്കറ്റ് പോലത്തെ സാധനമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പൈപ്പും ക്ലീൻ ചെയ്ത് വെച്ച് പിന്നെ അതിൻ്റെ പൈപ്പ് എന്താ പറയുക നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതുകൊണ്ട് തന്നെ കഴുകാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ബ്രഷും ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്തെടുത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കിച്ചൺ സിംഗ് ഒക്കെ ൊളിയായി വെട്ടി തിളങ്ങുന്നൊക്കെ പറയുന്ന പോലെ ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് ഓരോരോ സാധനങ്ങളായിട്ട് തിരിച്ചെടുത്ത് കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് കൗണ്ടർ ടോപ്പ് ക്ലീനിങ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പോവാം കിച്ചൺ കഴിഞ്ഞു വൃത്തിയായി ഇനി അതിന് ശേഷം നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോവാം ഡൈനിങ് ചെയറൊക്കെ ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് ഭൂപ് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവളെ അങ്ങോട്ടേക്ക് മാറ്റി ഓരോരോ ചെയർ എടുത്ത് വെച്ച് നന്നായി ക്ലീൻ ചെയ്യണം അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഡെയിലി അടിച്ചു വരുമെങ്കിലും അതിൻ്റെ സൈഡിലൊന്നും നമുക്ക് അങ്ങനെ എത്തുമല്ലോ ഡെയിലി നമ്മൾ ചെയറൊന്നും മാറ്റിയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യില്ലല്ലോ അപ്പോൾ അതൊക്കെ ചെയ്ത് ശേഷം കസേരയൊക്കെ നന്നായി നമ്മളെ വെറ്റ് വൈപ്സ് വെച്ച് ക്ലീൻ ചെയ്ത് ഈ വീക്ക്ലി ക്ലീനിങ്ങിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് വെറ്റ് വൈപ്സ് ഇതാ ഇവനും കണ്ടത് ഞാൻ എന്ത് ചെയ്താലും അതൊക്കെ അവനും ചെയ്യണം അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നത് കണ്ട് അവനും ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വെറ്റ് വൈബ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലീനിങ് ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റ് വൈപ്സ് തന്നെയാണ് ഞാൻ ഉന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറ്റ് വൈപ്പ്സാണ് ഞാൻ യൂസ് ചെയ്യാറ് എന്നുള്ളത് അപ്പോൾ വെറ്റ് വൈപ്സ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊടി പോകുന്നു അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കാര്യമൊക്കെ ഉണ്ട് അല്ലാണ്ട് തുണിയൊക്കെ വെച്ച് തുടക്കുക എന്നുള്ള ടാസ്ക് കാര്യമാണല്ലോ അതുകൊണ്ട് ഇപ്പം വെറ്റ് വൈപ്സ് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത് അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് ലിവിങ് റൂമിലേക്ക് നമ്മൾ ഈ ഒരു കൺസോൾ ടേബിളും മീററ് പിന്നെ അതുപോലെ തന്നെ സ്വിച്ച് ബോർഡ് സ്വിച്ച് ബോർഡൊക്കെ എത്ര പെട്ടെന്ന് ക്ലീൻ ആവും അറിയാം നമ്മൾ വെറ്റ് വൈപ്സ് വെച്ചിട്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ അത് വെച്ച് ക്ലീൻ ചെയ്ത് നോക്കിയില്ലെങ്കിൽ സാധാരണ ഒരു ലോക്കിൽ ൽ ബ്രാൻഡിൻ്റെ വെഡ് വൈപ്സ് വെച്ച് ക്ലീൻ ചെയ്ത് നോക്ക് അടിപൊളിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് നേരെ പിന്നെ കോഫി ടേബിളും അതിൻ്റെ മുകളിൽ നമ്മൾ വെച്ച ബാസ്ക്കറ്റിനകത്തുള്ള റിമോട്ടും കാര്യങ്ങളൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് അതിന് ശേഷമാണ് ഞാൻ പൂജാ റൂമിലേക്ക് പോയത് പൂജാ റൂമിലത്തെ വിളക്കും കാര്യമൊക്കെ മാസത്തിൽ ഒരു തവണ നന്നായിട്ട് ഫുള്ള് അതിൻ്റെ കരിയും കാര്യങ്ങളൊക്കെ പോക്കുമെങ്കിലും വീക്ക്ലി വൺസ് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് അതുപോലെ നൈതികൂട്ടൻ എല്ലാ ദിവസവും വൈകുന്നേരം നടക്കാൻ പോയാൽ തിരിച്ചു വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വരും ഒന്നുകിലെ ഇലയോ അല്ലെങ്കിൽ പൂവോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അവൻ്റെ കയ്യിലുണ്ടോ അത് അമ്മ ഐ ലവ്യൂ എന്ന് പറഞ്ഞ എനിക്ക് കൊണ്ടുത്തരാറുണ്ട് അപ്പോൾ അത് ഞാൻ നേരെ എടുത്ത് കൃഷ്ണൻ്റെ മുന്നിലേക്ക് വെക്കും അപ്പോൾ അതാണ് ഞാൻ ഇന്നലെ കൊണ്ടുത്തുന്നതാണ് ഞാനത് അവിടെ കാണിച്ചത് അത് കഴിഞ്ഞ് പിന്നെ കൃഷ്ണനെയൊക്കെ നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നതാണ് ഈ ഭൂപൂവിൻ്റെ രോമൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതിനകത്ത് പെട്ടെന്ന് അങ്ങ് സ്റ്റിക്കായി നിൽക്കും അപ്പോൾ അതുകൊണ്ട് നല്ലോണം തുടച്ചെടുക്കണം ആഴ്ചയിൽ ഒരു ദിവസം ആ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിന് ശേഷം പിന്നെ അതിൻ്റെ താഴെയുള്ള തട്ടും നമ്മൾ ചന്ദനവും കളപ്പവും ഭക്ഷണം ഒക്കെ നല്ലോണം ക്ലീൻ ചെയ്തെടുത്ത് അതുപോലെ തന്നെ വിളക്കിൻ്റെ താഴെ വെക്കുന്ന സ്റ്റോറേജ് സ്പേസ് ഉണ്ടാകത്തുള്ളതും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഓൾറെഡി ക്ലീൻ ആയി കിടക്കുകയായിരുന്നു എന്നാലും ഒന്ന് ക്ലീൻ ചെയ്ത് അതിന് ശേഷമാണ് ഞാൻ ടി വി യൂണിറ്റിലേക്ക് പോയത് ടി വി യൂണിറ്റിൽ നല്ല പൊടി ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ വീട്ടിൽ വർക്ക് നടക്കുന്നുണ്ട് നല്ല പൊടി കയറുന്നുണ്ടായിരുന്നു ഒരാഴ്ച വീട് പൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്ന ഇത്രയും ആൾ താമസം ഉണ്ടായിട്ടും ഇത്രയും പൊടി ഉണ്ടെങ്കിൽ വീട് പൂട്ടിയിട്ട് പോയാൽ എന്താവും എന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പം ഞാൻ സോഫ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ിലൈരിക്കപ്പം തന്നെ ഇടങ്ങാറാക്കിയപ്പം ഞാൻ അവനെ ഈ വാക്യൂം ക്ലീനർ വെച്ചൊന്ന് കുത്താൻ വേണ്ടി നോക്കിയതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് അവന് ഒരു ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കുന്നുണ്ടായില്ല എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് എന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ചത്തെ വർക്ക് കണ്ട് നിങ്ങൾ ആരും ഞെട്ടരുത് ഞാൻ സാധാരണ ഇതിലും കൂടുതൽ എടുക്കാറുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇന്ന് ചെയ്തുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അതുമാത്രമല്ല ചെയ്തത് അത്രയും സാറ്റിസ്ഫാക്ഷനും കൂടിയില്ല സാധാരണ നല്ല നന്നായിട്ട് ക്ലീൻ ചെയ്യാം ഇത്തവണ ഭയങ്കര ആയിരുന്നു എനിക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ടയേർഡായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിർത്തുന്നതാണ് ബാക്കി നാളെ ഷൂട്ട് എന്നുള്ളത് പക്ഷേ അച്ഛനും സാഹചര്യമൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് ചെയ്യേണ്ടതെന്നുള്ളത് പക്ഷെ എനിക്കെന്തോ നിർത്താൻ തോന്നിയില്ല അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട് ബോർ അടിച്ചപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ച ഈശ്വര സാഹചര്യം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുണുങ്ങി കുണു കുണുകുന്ന് പിന്നാലെ നടന്ന ഓരോന്ന് പറഞ്ഞുതന്നെ അപ്പോൾ എനിക്ക് ഇത്രയും ബോർ അടിക്കുകയില്ലായിരുന്നു എൻ്റെ പണി കുറച്ചും കൂടി എളുപ്പമായിരുന്നു അപ്പോൾ ഇത്തവണ ഒറ്റക്കായത് ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ഭയങ്കര ടയർഡായിരുന്നു അപ്പം നിർത്താമെന്നൊക്കെ ഞാൻ വിചാരിച്ചാണ് പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട കുറച്ച് എടുത്ത് തുടങ്ങിയല്ലോ ഇനി ബാക്കിയും കൂടെ നമുക്ക് അങ്ങ് ഫിനിഷ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് പോയത് വൈകുന്നേരമൊക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് ഓരോരായിട്ട് മുന്നോട്ട് വെക്കാൻ പറ്റുന്നുണ്ടായില്ല അത്രയും ക്ഷീണമായിരുന്നു പക്ഷേ ഇതെന്തായാലും ഫിനിഷ് ചെയ്തിട്ടേ ഞാൻ അടങ്ങും എന്നുള്ള വാശിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ എത്രത്തോളം ടയേർഡായിരുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു നൈതിക്കുടനെ എന്ന് ഭയങ്കര എനർജിയായിരുന്നു ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ റബ്ബർ ബോൾ ഉരുണ്ട് കളിക്കുന്ന പോലെ ഉരുണ്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എങ്ങനെയല്ലോ പിടിച്ച് താഴെ ഇറക്കിയിട്ടാണ് പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുന്നത് ഇത് നമ്മളെ മാട്രസ് പ്രൊട്ടക്ടറാണ് നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ നമ്മളെ ബെഡിനേക്ക് നൈതി കിട്ടണമൊക്കെ ഉള്ളത് അഥവാ പാമ്പേഴ്സ് ലീക്ക് ആയാലോ അല്ലെങ്കിൽ അറിയാണ്ട് വെള്ളം മറിഞ്ഞു പോയാലൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റാണ് ഞങ്ങളിത് ഹോം സെൻറ്ററിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനെ ഒരു മാട്രസ് പ്രൊട്ടക്ടർ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും എന്നാലും ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് ഒരു കാര്യമാണ് അതിനുശേഷം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് അതുപോലെ തന്നെ പില്ലോ കവറും നമ്മളെ കുഷൻ കവറും ഒക്കെ മാറ്റി എല്ലാ വെള്ളിയാഴ്ചയിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഫ്രൈഡേ റുട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ വെള്ളിയാഴ്ചയും ഇത് ചെയ്തില്ല എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല വെള്ളിയാഴ്ച ചെയ്തില്ലെങ്കിൽ മാക്സിമം ഞാൻ ശനിയാഴ്ച അത് ചെയ്തിരിക്കും ചെയ്തിട്ടില്ലേ പിന്നെ എനിക്ക് ഒരു മനസ്സമാധാനമൊക്കെ ഇട നമ്മൾ ഗ്രോസറി എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഉറക്കം വരാത്തതുപോലത്തെ ഒരു മനസ്സമാധാനം ഒക്കെ ഇടാന്ന് വെള്ളിയാഴ്ച ഈ ഒരു ക്ലീനിങ് റുട്ടീൻ ഞാൻ ചെയ്തില്ല എന്നാണെങ്കിൽ അപ്പോൾ നമ്മൾ ആ മാസ്റ്റർ ബെഡ്റൂമിലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത് വന്നതാണ് സായുജിൻ്റെ റൂമിലേക്ക് ഇവിടെ നല്ല പൊടി ഉണ്ടായിരുന്നു എല്ലായിടത്തും പൊടി ഉണ്ടായിരുന്നു എന്നാലും ഇവിടെ കുറച്ച് കൂടുതലായിരുന്നു കാരണം ഞാൻ ഈ ഭാഗത്ത് അങ്ങനെ ക്ലീൻ ചെയ്യാൻ വരാറില്ല അതായത് വീക്ക് ഡേയ്സിലൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സായുജി എപ്പോഴും വർക്കിംഗ് ആയിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതും നന്നാണ് നല്ലോണം ക്ലീൻ ചെയ്തെടുത്തു അതുപോലെ തന്നെ അച്ഛൻ കിടക്കുന്ന സ്ഥലമാണ് അച്ഛൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും സമയം നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു എനിക്ക് തീരെ വയ്യായിരുന്നു എങ്ങനെയൊക്കെയോ ആണ് ഞാനിത് ചെയ്യുന്നത് അതിനുശേഷം അടിച്ചു വാരിയെല്ലാം ഒന്ന് ഒതുക്കി വരുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ചായ കുടിക്കുക എന്ന് അപ്പോൾ സായുജും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായ ഉണ്ടാക്കണം ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു എൻ്റെ മുഖം കണ്ടല്ല നല്ല ടയേഡായിരുന്നു എന്നുള്ളത് പക്ഷെ എന്നാലും നിർത്താൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നോ അതിനുശേഷം ഞാനും അച്ഛനും പോയി ചായ കുടിച്ചു സായുജിനു ചായ വേണ്ടാന്ന് പറഞ്ഞു ഇവിടെ അച്ഛനും മോനും കൂടെ ഫൺ ഗെയിംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി ഇപ്പം നൈതി കുടനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഫൺ ഗെയിമിൽ എൻഗേജ് ചെയ്യിക്കാറുണ്ട് സായുജ് അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്തിങ്ങനെ പറയുന്നത് അച്ഛൻ എനിക്ക് നടു ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നത് അപ്പോൾ ചിരിച്ചുകൊണ്ട് അച്ഛൻ പറയായിരുന്നു നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന കുറച്ച് കുറച്ച് ചെയ്താൽ പോരായിരുന്നു അച്ഛൻ ഈ ഞാൻ ഈ ഫ്രൈഡേ ഇങ്ങനെ ചെയ്യുന്നതിനോട് വലിയ താല്പര്യം കാരണം നമ്മുടെ ശരീരം ചീത്തയായിപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ബാത്റൂമില്ലാത്ത ടവൽസും കാര്യങ്ങൾ ഹാൻഡ് ടവൽസും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് കണ്ടാലറിയാം ഏകദേശം ഒരു ആറര ആയിട്ടുണ്ടായിരുന്നു ഇന്ന് വിളക്ക് കത്തിക്കലും ഒന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തുടക്കാൻ പോയി തുടച്ച് ഈ ഒരു മോപ്പ് അടിപൊളിയായിട്ടുള്ള മോപ്പാണ് നമുക്ക് എന്താ പറയുക എല്ലാ സ്ഥലങ്ങളും നമുക്കിങ്ങനെ ചെരിച്ചിട്ട് തുടക്കേണ്ട സ്ഥലങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് തുടക്കാൻ പറ്റും അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നൈതിക്കുട്ടനെ സായജു കുളിപ്പിച്ച് കുളിപ്പിക്കുകയായിരുന്നു ഇന്ന് കുളിപ്പിക്കാൻ വേണ്ടി കുറച്ച് ലേറ്റായി ഞാൻ ഈ പണിയൊക്കെ നട ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് നൈതിക്കുട്ടിനെ കുളിപ്പിക്കാനും കൂടെ പറ്റിയില്ല അപ്പോൾ സഹായിച്ചു പറഞ്ഞു ഞാൻ കുളിപ്പിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എല്ലാ സ്ഥലത്തിലെയും കാർപ്പറ്റ് മാറ്റി പുതിയ ഇട്ടു അപ്പോഴേക്കും രാത്രി ഏഴരയായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാനൊക്കെ പോകുന്നത് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ആണ് എനിക്ക് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല ഇങ്ങനെ വീട് കാണുമ്പോൾ ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അത് നിങ്ങൾ എത്ര പേർക്ക് അങ്ങനെ തോന്നും എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അന്ന് കിടന്നുറങ്ങുമ്പോൾ നടുവേദനയും കാലുവേദനയൊക്കെ ഉണ്ടാവുമെങ്കിലും ഭയങ്കര സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും അപ്പോൾ ഇത്രകളും നമ്മൾ ഇന്നത്തെ ഫ്രൈഡേ ക്ലീനിങ് റുട്ടീൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം